എല്ലാവർക്കും എൽ ജി എസ് ടോബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നടത്താൻ പോകുന്നത് വൈസ് മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ യുദ്ധങ്ങൾ നാട്ടുരാജ്യ വകുപ്പിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യയെ ഏകോപിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി താഴെ പറയുന്നവരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ സി വി പി മേനോൻ ഏത് രാജ്യത്തിനാണ് ഇന്ത്യ മാനുഷിക പരിഗണനയുടെ പേരിൽ തീൻ ബീഗ കോറിഡോർ വിട്ടുകൊടുത്തത് ഉത്തരം ഓപ്ഷൻ എ ബംഗ്ലാദേശ് അടുത്ത ചോദ്യം താഷ്കൻ കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി താഴെ പറയുന്നവരിൽ ആരാണ് താഷ്കൻ കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി താഴെ പറയുന്നവരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക ആ ഒരു കാര്യം പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്നില്ല ബാക്കിയുള്ള സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ഇതൊക്കെ പഞ്ചശീല തത്വങ്ങളിൽ വരുന്നതാണ് പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക എന്ന കാര്യമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നമായിരുന്ന നാട്ടുരാജ്യ സംയോജനത്തിനായി കേന്ദ്രമന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് താഴെ പറയുന്നവരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഇന്ത്യയിലെ കാര്യമാണ് ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി മൊറാർജി ദേശായി ജനഹിത പരിശോധനയിലൂടെ അല്ലെങ്കിൽ റഫറണ്ടം ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ് ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഉത്തരം ഓപ്ഷൻ ബി ജുനഗ് സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം നാട്ടുരാജ്യമേത് സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഉത്തരം ഓപ്ഷൻ ബി ഹൈദരാബാദ് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാവിലിൽ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിലിൽ നടത്തിയ സൈനിക നടപടി ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ വിജയ് എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുനസംഘടനയിലൂടെ നിലവിൽ വന്നത് എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പുനഃസംഘടനയിലൂടെ നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ സി ആറ് ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ് പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി ഉത്തരം ഓപ്ഷൻ ഡി പ്രണബ് കുമാർ മുഖർജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന ഭോപ്പാൽ വിഷവാതക ദുരന്തത്തെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറേഷൻ ഫെയ്ത്ത് സ്വതന്ത്ര ഇന്ത്യയിലെ ബ്രിട്ടനിലേക്കുള്ള ആദ്യ ഹൈക്കമ്മീഷണർ സ്വതന്ത്ര ഇന്ത്യയിലെ ബ്രിട്ടനിലേക്കുള്ള ആദ്യ ഹൈക്കമ്മീഷണർ ഉത്തരം ഓപ്ഷൻ എ വി കെ കൃഷ്ണമേനോൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി പറയുന്നവരിൽ ആരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഉത്തരം ഓപ്ഷൻ സി ഫസൽ അലി ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇന്റിഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആര് എസ് സി ആർ ടി ഫാക്ട് ആണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എഴുതിയ വ്യക്തി ഓപ്ഷൻ സി വി പി മേനോൻ കാർഗിൽ യുദ്ധം നടന്ന വർഷം കാർഗിൽ യുദ്ധം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ കാർഗിൽ യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലാണ് അടുത്ത ചോദ്യം വ്യക്തിയെ തിരിച്ചറിയുക ഇന്ത്യയെ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശ യാത്ര നടത്തിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി താഴെ പറയുന്നവരിൽ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ പാക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ഓപ്ഷൻ ഡി ലാൽ ബഹദൂർ ശാസ്ത്രി ചോദ്യം നിരോധന നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന തീയതി നിരോധന നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്ന തീയതി ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്ന് സ്പീക്കർ സ്ഥാനം രാജിവെച്ച ശേഷം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ് സ്പീക്കർ സ്ഥാനം രാജിവെച്ച ശേഷം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി നീലം സഞ്ജീവ റെഡ്ഡി ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ് ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം കൈകാര്യം ചെയ്ത വകുപ്പ് ഉത്തരം ഓപ്ഷൻ ഡി വിദേശകാര്യം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ തലസ്ഥാനമായിരുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായിരുന്നത് ഉത്തരം ഓപ്ഷൻ ബി കറാച്ചി ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ഉത്തരം ഓപ്ഷൻ സി ചൈന ൊടുത്തിരിക്കുന്നവരിൽ ആരാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി എന്ന് പറയുന്നത് പഠാബി സീതാറാമയ ബാക്കിയുള്ള ഫസൽ അലി എച്ച് എൻ കുൻസ്രു സർദാർ കെ എം പണിക്കർ ഇവരെല്ലാം സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റിയിൽ അംഗമായിരുന്നു അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് നോക്കാം ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് വി കെ കൃഷ്ണമേനോനാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ജവഹർലാൽ നെഹ്റു ഗമാൽ അബ്ദുൾ നാസ് മാർഷൽ ട്വിറ്റോ എന്നീ നേതാക്കളാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബന്ദുങ് സമ്മേളനമാണ് അതും ശരിയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ യുഗോസ്ലാവിയയുടെ തലസ്ഥാനമായിരുന്ന ബെൽകിരേഡിൽ വെച്ചാണ് തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയായിരുന്നു െ തിരിച്ചറിയുക സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി മൗലാന അബ്ദുൾ കലാം ആസാദ് അടുത്ത ചോദ്യം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി വരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകമാണ് ഓപ്ഷൻ സി ഇന്ത്യ ഗേറ്റ് രചിച്ച റിപ്പബ്ലിക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് പ്ലേറ്റോ രചിച്ച റിപ്പബ്ലിക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ഉത്തരം ഓപ്ഷൻ എ സക്കീർ ഹുസൈൻ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പദവി സൃഷ്ടിക്കപ്പെട്ടത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഉത്തരം ഓപ്ഷൻ എ എ പി വാജ്പേയി അടുത്ത ചോദ്യം ഓഫ് ഓഫ് സോഷ്യൽ സോഷ്യൽ ചേഞ്ച് ചേഞ്ച് എഴുതിയ വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി ിൽ കിസാൻ തറാണ്ട്ടിൽ അന്ത്യനിതിര കൊള്ളുന്നത് താഴെ താഴെ പറയുന്നവരിൽ പറയുന്നവരിൽ ആരാണ് കിസാൻ കൊള്ളുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ചരൺ സിംഗ് ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മദേശം ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ജന്മദേശം ഉത്തരം ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിൻവലിച്ച വ്യക്തി ഉത്തരം ായ ആദ്യ ആദ്യ ഉത്തരം ഓപ്ഷൻ എ ഫ്രദീൻ അലി അഹമ്മദ് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രതിരോധ മന്ത്രി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രതിരോധ മന്ത്രി താഴെ പറയുന്നവരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ബൽദേവ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ സർവ സൈനാധിപനായിരുന്ന വ്യക്തി ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക ഉത്തരം ഓപ്ഷൻ ഡി ഇവരാരുമല്ല എന്താണ് ചോദിച്ചിരിക്കുന്നത് സർവ സൈന്യാധിപൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നാം വിവേഗിരി സ്വതന്ത്രനായി തിരഞ്ഞെടുക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവരിൽ ആരാണ് ഒന്നാം ലോകസഭയിലേക്ക് സ്വതന്ത്രനായി തിരഞ്ഞെടുക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ സി മേഘനാഥ് സാഹ സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രവിശ്യ താഴെ പറയുന്നവയിൽ ഉത്തരം ഓപ്ഷൻ ഡി ബംഗാൾ പ്രവിശ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം തൊട്ടു മുമ്പ് ഇതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ബെൽഗ്രേഡ് ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു പറയുന്നവർക്ക് ഭാരതരത്നം ലഭിച്ചതിന്റെ ശരിയായ ക്രമം തെരഞ്ഞെടുക്കുക ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ശരിയായ ക്രമം ഓപ്ഷൻ ബി ആണ് ആദ്യം ലഭിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണന് പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിന്നീട് ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത് ഉത്തരം ഓപ്ഷൻ സി തെലുങ്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാന പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര ആദ്യം നമ്മൾ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം പറഞ്ഞു ഇവിടെ ചോദിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ എ പതിനാല് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യ മന്ത്രി താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യ മന്ത്രി ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധ സമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നത് താഴെ പറയുന്നവരിൽ ആരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധ സമയത്ത് പ്രതിരോധ മന്ത്രി ഓപ്ഷൻ ഡി ജഗ്ജീവൻ റാം പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് ഉത്തരം ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിംഗ് എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടത് ഏതു രാജ്യത്തു നിന്നാണ് ഉത്തരം ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാലയ്ക്ക് തുടക്കം കുറിച്ചത് ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കണം ഉത്തരം ഓപ്ഷൻ ബി മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നടപ്പിലായത് താഴെ തന്നിരിക്കുന്ന നാല് കാര്യങ്ങളിൽ ഏതൊക്കെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ കാലയളവിൽ നടപ്പിലായത് ഓപ്ഷൻ സി ആണ് ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ നടപ്പിലായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നോക്കാം പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് നരസിംഹറാവു ഗവൺമെന്റ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഈ മൂന്ന് കാര്യങ്ങൾ നടന്നതും എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നാൽ വികസന പദ്ധതി ആരംഭിച്ചത് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പൊ ഉത്തരം ഓപ്ഷൻ സി ആണ് ഹാരൻ ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും താഴെ പറയുന്നവയിൽ ഏതാണ് മുൻവർഷ ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ലക്ഷ്യം വെച്ചത് എട്ട് പോയിന്റ് ഒന്ന് ശതമാനം നേടിയെടുത്ത വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ഏഴ് ശതമാനം ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയ വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം ആര് ഉത്തരം ഓപ്ഷൻ എ എം എൻ റോയ് ആറ് വയസ്സുവരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഐ സി ഡി എസ് നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ സി ഗുണ്ണർ പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയ വ്യക്തി ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ കെ എൻ രാജ് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ദാദാഭായി നവറോജി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ട വിഷയമേത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടത് ഏത് കാര്യത്തിനാണ് ഉത്തരം ഓപ്ഷൻ എ കൃഷി കൃഷിക്കും ജലസേചനത്തിനുമായിരുന്നു ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടല് എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി കൃഷി ഇന്ത്യൻ എന്നറിയപ്പെടുന്നത് കൃഷിയാണ് ചുവടെ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ശരിയായത് ഏതൊക്കെയാണ് ചുവടെ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ശരിയായത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന നാലെണ്ണവും ശരിയാണ് സർവോദയ പദ്ധതി ജയപ്രകാശ് നാരായൺ ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ ജെ സി കുമാരപ്പ സിദ്ധാന്തം ആഡൻ സ്മിത്ത് ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് ആൽഫ്രഡ് മാർഷൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവിടെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു ലേസസ്ഫിയർ സിദ്ധാന്തം ആരായിരുന്നു ആഡം സ്മിത്ത് അപ്പൊ തെറ്റായത് ഓപ്ഷൻ ഡി ആണ് ബാക്കിയുള്ളതെല്ലാം ശരിയാണ് നോക്കി പോകാം ലക്കടവാല കമ്മീഷൻ ദാരിദ്ര്യ നിർണയ രേഖ രാജാ ചെല്ലയ കമ്മിറ്റി നികുതി പരിഷ്കരണം വില സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് മൈക്രോ ഇക്കണോമിക്സ് പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് ഏതാണ് വാർഷിക പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇവയെല്ലാം ശരിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ നടന്നത് വാർഷിക പദ്ധതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തൊമ്പത് വരെയുള്ളത് പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടുന്നു പക്ഷേ അത് നടപ്പിലാക്കിയത് വാർഷിക പദ്ധതി രൂപത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ എൺപത് വരെയുള്ളതും വാർഷിക പദ്ധതി ആയിരുന്നു അപ്പൊ ഇവയെല്ലാം ശരിയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാന ജേതാവായ അമർത്തിസൻ എഴുതിയ ഗ്രന്ഥങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ആണ് അമർത്തിയസൻ എഴുതിയ ഗ്രന്ഥങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന അഞ്ചും എഴുതിയത് അമർത്തിസൻ ആണ് പോവർട്ടി ആൻഡ് ഫാമിങ് ചോയ്സ് ഓഫ് ടെക്നിക് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് റേഷനാലിറ്റി ആൻഡ് ഫ്രീഡം തന്നിരിക്കുന്ന നാല് പുസ്തകങ്ങളും എഴുതിയത് ആണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ രാജ്കൃഷ്ണ അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത് എന്താണ് രാജ്കൃഷ്ണ അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്ക് ബുദ്ധം ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം ഓപ്ഷൻ ഡി നാലാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്താണ് പ്ലാനിംഗ് കമ്മീഷന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി യോഗ് ഏത് വർഷമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപവൽക്കരിച്ചത് ഏത് വർഷമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപവൽക്കരിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ രൂപവൽക്കരിച്ചത് ചൈനീസ് ആക്രമണം കാരണം പ്രയാസങ്ങൾ നേരിട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതായിരുന്നു ചൈനീസ് ആക്രമണം കാരണം പ്രയാസങ്ങൾ നേരിട്ട പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ േഴ് വരെയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഇന്ത്യയിൽ ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത് ഇന്ത്യയിൽ ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത് ഉത്തരം ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ ചുവടി പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തി അഞ്ച് വരെ അത് തെറ്റായ പ്രസ്താവനയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് അഹ്ലനോബിസ് മാതൃക ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾ ഡോമർ മാതൃക അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉയർന്ന മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആദ്യ ഉപാധ്യക്ഷനാരായിരുന്നു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാര് ഉത്തരം ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യ എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാഡ് രൂപം കൊണ്ടത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രൂപം ഉത്തരം ഓപ്ഷൻ ഡി ആറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നബാഡ് രൂപം കൊള്ളുന്നത് ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യയിൽ ജനതാ സർക്കാർ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ കാലഘട്ടം റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ കാലഘട്ടം സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് വിത്ത് ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ഭാഗം ഏതാണ് ആസൂത്രണ കമ്മീഷൻ സ്വാധീനം ചെലുത്തിയ ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പൊക്രാനിൽ ഇന്ത്യ അണുവിസ്ഫോടനം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഡി ഇന്ദിരാഗാന്ധി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ച് ഐ ഐ ടികൾ നിലവിൽ വന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ച് ഐഐ ടികൾ നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ സി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദാരിദ്ര്യ നിർമാർജനത്തിന് പ്രാധാന്യം കൊടുത്ത ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ് ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് പ്രാധാന്യം കൊടുത്ത ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ആസൂത്രണ കമ്മീഷന്റെ എക്സ് ഓഫീഷ്യോ അധ്യക്ഷൻ ആരായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ എക്സ് അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി പ്രധാനമന്ത്രി ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി മൊണ്ടേക്സിംഗ് അലുവാലിയ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്ലാന്റ് ബഡ്ജറ്റ് എത്ര കോടി രൂപയായിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി കോടി രൂപ യോജന എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെട്ടത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഉത്തരം ഓപ്ഷൻ ഡി മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി യിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്ത വസ്തുത താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജനസംഖ്യ വളർച്ച ബാക്കിയുള്ള മൂന്ന് കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് വ്യാവസായിക വളർച്ച സാമ്പത്തിക വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അടങ്കൽ തുകയായി ആദ്യം നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി കോടി രൂപയായിരുന്നു എന്നാൽ പിന്നീട് അത് എത്ര കോടി രൂപയായി ഉയർത്തി ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയായി ഉയർത്തി ആദ്യം നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി അറുപത്തി ഒൻപത് കോടി രൂപ പിന്നീട് ഉയർത്തിയത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയായി ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ രചിച്ചതാര് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എഴുതിയ വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി ആർ സി ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എഴുതിയത് ആർ സി ആണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നത് എത്ര വർഷ കാലാവധിയിലാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രതിവർഷ നിരക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു റോളിംഗ് പ്ലാൻ വാർഷിക പദ്ധതിയിൽ വരുന്നതാണ് എട്ട് പ്രമുഖ വ്യവസായികൾ വെച്ച സാമ്പത്തിക ആസൂത്രണ പദ്ധതിയുടെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബോംബെ പ്ലാൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ താഴെ പറയുന്നവരിൽ ആരായിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ ഉത്തരം ഓപ്ഷൻ എ പ്രധാനമന്ത്രി ഏത് വർഷമാണ് ഇന്ത്യയിൽ കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ചത് ഇന്ത്യയിൽ കുടുംബാസൂത്രണ പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പഞ്ചവത്സര പദ്ധതിയുടെ ആശയം അവതരിപ്പിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയുടെ ആശയം അവതരിപ്പിച്ച വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു മൂന്നാം പഞ്ചവത്സര പദ്ധതി മുഖ്യമായ ഊന്നൽ നൽകിയത് ഏതിനാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി മുഖ്യമായ ഊന്നൽ നൽകിയത് ഏതിനാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സംയോജിത ഗ്രാമവികസന പരിപാടി ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ആറാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉത്തരം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ജോലിക്ക് കൂലി ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് ഫോർ വർക്ക് എന്ന പദ്ധതി ആരംഭിച്ച വർഷം ജോലിക്ക് കൂലി ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് ഫോർ വർക്ക് പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പീപ്പിൾസ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് താഴെ പറയുന്നവരിൽ ആരാണ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് താഴെ പറയുന്നവരിൽ ആരാണ് ഉത്തരം ഓപ്ഷൻ സി എം എൻ റോയ് എത്ര പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷണൽ പ്ലാൻ എന്ന പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയെ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ എജ്യൂക്കേഷൻ പ്ലാൻ ആരാണ് ഓപ്ഷൻ സി മൻമോഹൻ സിംഗ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ് തൊട്ടുമുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത നമ്മൾ പറഞ്ഞിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത് നല്ലൊരു ചോദ്യമാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ തെരഞ്ഞെടുത്തത് എത്ര എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഉത്തരം ഓപ്ഷൻ ബി എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇരുപതിനാക്കിയത് ഇരുപതിനാക്കിയ പഞ്ചവത്സര പദ്ധതി കാലയളവ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇന്ത്യൻ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണത്തിന് നന്ദി കുറിച്ച എട്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ എ പി വി നരസിംഹറാവു ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപവൽക്കരിച്ചത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപവൽക്കരിച്ചത് ഉത്തരം ഓപ്ഷൻ എ ശിവരാമൻ കമ്മിറ്റി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകപ്പെട്ട മേഖല ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകപ്പെട്ട മേഖല ഉത്തരം ഓപ്ഷൻ എ വ്യവസായം മഹലനോബിസ് മാതൃക എന്ന് വിശേഷിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ എ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി തീരും മുമ്പ് ജനതാ സർക്കാർ അവസാനിപ്പിച്ചത് കാലാവധി തീരും തീരുമുമ്പ് അവസാനിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ സി അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഒൻപതാം പദ്ധതി കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ദേശീയ ആസൂത്രണ കമ്മീഷന് കമ്മീഷന്റെ മുന്നോടിയായി ജയപ്രകാശ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുന്നോട്ടുവച്ച ആശയം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ സർവോദയ പദ്ധതി ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതലാണ് പത്താം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് കേരള വികസന പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ എ പത്താം പഞ്ചവത്സര പദ്ധതി പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് പഞ്ചവത്സര ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം എത്ര ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം ഉത്തരം ഓപ്ഷൻ സി പന്ത്രണ്ട് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു ഏത് വർഷമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഏത് വർഷമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ഇന്ത്യയിലെ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകൾ അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം ഇരുമ്പുരുക്ക് ശാലകൾ അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന മൂന്നെണ്ണവും ശരിയാണ് ഭിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് റൂർഖേല ഒഡീഷയിൽ ദുർഗാപൂർ പശ്ചിമ ബംഗാളിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ അത് തെറ്റാണ് കമ്പിളി വ്യവസായത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് ബാക്കിയുള്ള മൂന്ന് പ്രസ്താവനകളും ശരിയാണ് നോക്കി നോക്കിപ്പോകാം ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടു പട്ടുപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യൻ ദേശീയ പതാക രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി സെക്കൻഡറി വിദ്യാഭ്യാസം ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്ന പേര് സ്വീകരിച്ച വർഷം ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്ന പേര് സ്വീകരിച്ച വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് സേതു സമുദ്രം പദ്ധതി ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യ ശ്രീലങ്ക സേതു സമുദ്രം പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പാക് കടലെടുക്കിലാണ് തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റ് ആണ് സമുദ്രം പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് സമുദ്രം കപ്പൽ ചാനൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്നു തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയായിരുന്നു അധ്യാപകർക്കും കുട്ടികൾക്കുമായി സാംസ്കാരിക വിനിമയത്തിനുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിംഗ് എന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ ന്യൂഡൽഹി സെന്റർ ഫോർ ൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിംഗ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ശരിയാണ് പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് അതും ശരിയാണ് സുവർണനാല് എന്നറിയപ്പെടുന്നത് ചണമാണ് അതും ശരിയാണ് എന്നാൽ നാലാമത്തെ പ്രസ്താവനയായ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായമാണ് ചണം വ്യവസായം അത് തെറ്റാണ് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിനു കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് യു നിലവിൽ വന്നത് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു ജി സിയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയായിരുന്നു ഇന്ത്യയിലെ പശ്ചിമ തീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിലേതാണ് ഇന്ത്യയിലെ പശ്ചിമ തീര തുറമുഖങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി ഹാൾഡിയ പശ്ചിമ ബംഗാൾ ബാക്കിയുള്ളവയെല്ലാം പശ്ചിമ തീര തുറമുഖങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നവശേവ മഹാരാഷ്ട്ര കാട്ട്ല ഗുജറാത്ത് മർമഗോവ ഗോവ ഗോവ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് താഴെ പറയുന്നവയിലേതാണ് കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റീൽ പ്ലാന്റ് ഉത്തരം ഓപ്ഷൻ എ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗതത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നോയിടെ നോയിടെയാണ് അപ്പൊ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ് നരസിംഹം കമ്മിറ്റി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് നരസിംഹം കമ്മിറ്റി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി ബാങ്കിങ് നരസിംഹം കമ്മിറ്റി ബാങ്കിങ് പറയുന്ന ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് രാജധാനി വിമാനത്താവളം അമൃത്സർ അഗതി എയർപോർട്ട് ലക്ഷദ്വീപ് ഉംറോയ് വിമാനത്താവളം ഷിലോങ് ജോളി ഗ്രാൻ വിമാനത്താവളം ഡറാഡൂൺ ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ സി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച ഇരുമ്പുരുക്കുശാല താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബൊക്കാറോ അടുത്ത ചോദ്യം മരണം വരെയും കർമ്മനിരതൻ എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർത്ഥസൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ചുവടി പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം രാസവളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് ശരിയാണ് ഏറ്റവും അധികം രാസവളം ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് അതും ശരിയാണ് ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആചാര്യ പി സി റേ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയായിരുന്നു ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയ നിർണയരേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ താഴെ പറയുന്നവയിലേതാണ് ഇന്ത്യയിൽ ദാരിദ്ര്യ നിർണയ നിർണയരേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഉത്തരം ഓപ്ഷൻ എ കമ്മീഷൻ ലീഷൻ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഹിൽട്ടൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത് ശരിയാണ് റെഗുലേഷൻ ആക്ട് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒൻപതിലാണ് അതും ശരിയാണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് അതും ശരിയാണ് ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാലയായ ഗോവിന്ദ് വല്ലഭന്ദ് കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സി ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരം ഓപ്ഷൻ സി ഡൽഹി താഴെ പറയുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിലേതാണ് ഉത്തരം ഓപ്ഷൻ എ ജയ്പൂർ ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ഏതാണ് ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏതു മേഖലയിൽ ഉൾപ്പെടുന്നു മുൻവർഷ ചോദ്യമാണ് മത്സ്യബന്ധനം താഴെ പറയുന്നവയിൽ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി പ്രാഥമിക മേഖല ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി മുംബൈ വരാം ഇന്ത്യൻ കരസേനയിലെ ചുവടെ പറയുന്ന കമാൻഡുകൾ അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ബി ആണ് നോർത്തേൺ കമാൻഡ് ഉദംപൂർ സതേൺ കമാൻഡ് പൂനെ ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്ത വെസ്റ്റേൺ കമാൻഡ് ചണ്ഡിമന്തിർ അല്ലെങ്കിൽ ചണ്ഡിഗഢില് ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ചാനകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഫിലായി ബൊക്കാറോ ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ് മുൻവർഷ ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ എ ഡി എസ് കോത്താരി ആദ്യ വിദേശ ബാങ്ക് താഴെ പറയുന്ന വേല ഏതാണ് ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഉത്തരം ഓപ്ഷൻ ഡി ചാർട്ടേഡ് ബാങ്ക് ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് എന്ന് പറയുന്നത് ചാർട്ടേഡ് ബാങ്ക് കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി കർണാടകം കൈക ആണവോർജ നിലയം കർണാടകത്തിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ എവിടെയാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ചെന്നൈ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയിലാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് ആർ ബി ഐയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി മുംബൈ ഇന്ത്യയിലെ നാല് മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം ഏതൊക്കെയാണ് ആ നാല് നഗരങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര സെൽഫ് എംപ്ലോയിഡ് വുമൺസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സേവ ആസ്ഥാനം എവിടെയാണ് സെൽഫ് എംപ്ലോയിഡ് വിമൺസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സേവയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ സി അഹമ്മദാബാദ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല ഉത്തരം ഓപ്ഷൻ സി വിശ്വേശ്വരയ്യ ഇരമ്പുരുക്കുശാല മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ് മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഉത്തരം ഓപ്ഷൻ സി മേധ ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കൽക്കരി ം എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ധൻബാദ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ എവിടെയാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കഫേ എവിടെയാണ് സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ സി മുംബൈ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണയുൽപാദന സംരംഭം ഏത് സംസ്ഥാനത്താണ് ഏറ്റവും പഴക്കമുള്ള എണ്ണയുൽപാദന സംരംഭം ഇന്ത്യയിലെയാണ് ഉത്തരം ഓപ്ഷൻ ബി അസം ഇന്ത്യൻ നാവികസേനാ ദിനം ഉത്തരം ഓപ്ഷൻ സി ഡിസംബർ നാല് ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ നാല് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ ഉത്തരം ഓപ്ഷൻ എ തമിഴ് ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം താഴെ പറയുന്നവയിലേതാണ് ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ഗുജറാത്ത് ഇന്ത്യയിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എസ് ടി ഡി സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എസ് ടി സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ ഇന്ത്യൻ നഗരങ്ങൾ ഉത്തരം ഓപ്ഷൻ എ കാൺപൂർ ലക്നൌ ഏതു സേനയുടെ തലവനാണ് അഡ്മിറൽ ഏതു സേനയുടെ തലവനാണ് അഡ്മിറൽ സി നാവികസേന ഇന്ത്യയിലെ യുറേനിയം ഖനി താഴെ പറയുന്നവയിലേതാണ് ഇന്ത്യയിലെ യുറേനിയം ഖനി ഉത്തരം ഓപ്ഷൻ എ ജാതുഗുഡ ഇന്ത്യയിലെ യുറേനിയം ഖനിഗുഡ ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏതു സംസ്ഥാനത്താണ് ഗുഡ്ഗാവ് വ്യവസായ മേഖല ഉത്തരം ഓപ്ഷൻ ഡി ഹരിയാന നറോറ ആണവ നിലയം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നറോറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഇന്ത്യയിൽ ആദ്യമായി കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിച്ച സർവകലാശാല ഉത്തരം ഓപ്ഷൻ ബി ഡൽഹി സർവകലാശാല കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായ വർഷം കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായ വർഷം മുൻവർഷ ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ചുവടെ പറയുന്ന ദേശ സൽകൃത ബാങ്കുകൾ അവയുടെ ആസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ ഇന്ത്യൻ ബാങ്ക് ആസ്ഥാനം ചെന്നൈ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആസ്ഥാനം ന്യൂഡൽഹി കാനറ ബാങ്ക് ബാംഗ്ലൂർ ചുവടെ പറയുന്നവരിൽ ജി എസ് ടി കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ് താഴെ തന്നിരിക്കുന്നവരിൽ ജി എസ് ടി കൗൺസിലിന്റെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ സി സംസ്ഥാന റവന്യൂ മന്ത്രിമാർ ബാക്കിയുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര റവന്യൂ സഹമന്ത്രി സംസ്ഥാന ധനകാര്യമന്ത്രി ഇവരൊക്കെ ജി എസ് ടി കൗൺസിൽ അംഗങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രചാരത്തിലുള്ളതും രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതിയിലെ നോട്ട് അസാധുവാക്കലിനു ശേഷം നിലവിൽ വന്നതുമായ നോട്ടുകളും അവയിൽ കാണുന്ന ചിത്രങ്ങളും ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടായിരം രൂപ നോട്ടിൽ മംഗൾയാൻ ഇരുന്നൂറ് രൂപ നോട്ടിൽ സഞ്ചി സ്തൂപം അഞ്ഞൂറ് രൂപ നോട്ടിൽ ചെങ്കോട്ട അൻപത് രൂപ ഹംപി ബാങ്കുകളുടെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നീ വിശേഷണങ്ങൾ ഏതു ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ വിദേശ നാണയത്തിന്റെ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ അടുത്ത ചോദ്യം ലിസ്റ്റ് ഒന്ന് ലിസ്റ്റ് രണ്ട് എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് സർവശിക്ഷാ അഭിയാൻ എസ് എസ് എ വർഷം രണ്ടായിരത്തി ഒന്ന് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടി ഡി പി ഇ പി വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ആറും എസ് എ വർഷം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ചുവടി പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതായത് ഭൂതല ഭൂതല മിസൈലാണ് പൃഥ്വി ശരിയാണ് വ്യോമ വ്യോമ മിസൈലാണ് അസ്ത്ര അതും ശരിയാണ് എന്നാൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ടു അത് തെറ്റാണ് ഭൂതല ഭൂതല മിസൈൽ തന്നെയാണ് അഗ്നി ടു നാലാമത്തെ ശരിയാണ് ഭൂതല വ്യോമ മിസൈലാണ് ആകാശ് അപ്പൊ ഇതിൽ തെറ്റായത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ചുവടെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ശതാബ്ദി എക്സ്പ്രസ് അടുത്ത ചോദ്യം ചുവടി പറയുന്ന പ്രധാന തുറമുഖങ്ങൾ അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി ആണ് നവശേവ മഹാരാഷ്ട്ര എണ്ണൂർ തമിഴ്നാട് ഹാൽഡിയ ബംഗാൾ പാരദ്വീപ് ഒഡീഷ ഓപ്ഷൻ ബി ആണ് ഉത്തരം ജി എസ് അല്ലെങ്കിൽ ചരക്കു സേവന നികുതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ജി എസ് ടിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് പെട്രോളിയത്തിന് ജി ബാധകമാണ് അത് തെറ്റാണ് പെട്രോളിയത്തിന് ജി ബാധകമല്ല ബാക്കിയുള്ള മൂന്ന് പ്രസ്താവനകളും ശരിയാണ് നോക്കിപ്പോകാം ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലാദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയത് അസമിലാണ് മത്സ്യം മാംസം മുട്ട പച്ചക്കറികൾ കന്നുകാലികൾ ക്ഷീര ഉൽപ്പന്നങ്ങൾ തേൻ എന്നിവയെ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നിവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് റിപ്പോ നിരക്ക് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നിവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് ഉത്തരം ആദ്യത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് നോക്കാം ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ നൽകേണ്ട പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് ശരിയാണ് റിസർവ് ബാങ്ക് ഇതര ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് ആദ്യത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയുമായിരുന്നു ശരിയായത് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് റിസർവ് ബാങ്കിന്റെ ധനനയത്തിൽ ഉൾപ്പെടുന്നതല്ല അത് തെറ്റാണ് ഞബാർഡിനെ സംബന്ധിച്ച് ചുവടി നൽകിയിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് നബാർഡിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഓപ്ഷൻ ബി ആണ് ഉത്തരം തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് ശിവരാമൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകൃതമായത് ശരിയാണ് ഒറീസയിലെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന എം ശ്രീരാമകൃഷ്ണനാണ് ആണ് നബാർഡിന്റെ ആദ്യ ചെയർമാൻ അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് രൂപീകൃതമായ നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആകുന്നു അതും ശരിയാണ് നബാർഡ് പൂർണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതും ശരിയാണ് ചുവടി പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ് മാനുഷിക വികസന സൂചിക തയ്യാറാക്കിയത് പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബ് ഉൽ ഹക്കും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞായ അമർത്തിസനും ചേർന്നാണ് ആരോഗ്യം വിദ്യാഭ്യാസം വരുമാനം എന്നിവ മാനുഷിക മാനുഷിക വികസന സൂചികയുടെ അളവുകോലുകളാണ് മാനുഷിക വികസന സൂചിക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയായിരുന്നു ചുവടെ പറയുന്ന വിദ്യാഭ്യാസ കമ്മീഷനുകൾ അവ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ ആണ് അതായത് പത്ത് പ്ലസ് ടു പ്ലസ് ത്രീ പാറ്റേൺ കോത്താരി കമ്മീഷൻ ഓപ്പൺ സർവകലാശാല പാർത്ഥസാരഥി കമ്മീഷൻ പ്രാഥമിക വിദ്യാഭ്യാസം യശ്പാൽ കമ്മിറ്റി ത്രിഭാഷാ പദ്ധതി മുതലിയാർ കമ്മീഷൻ അടുത്ത ചോദ്യം ചുവടി പറയുന്നവയിൽ ഏതെല്ലാം ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നത് അസം ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ് ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി പതിനെട്ട് ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ടാണ് ബാങ്കിങ് ഇൻഷുറൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് എസ് ബി ഐയുടെ പഴയ പേരെന്ത് ഉത്തരം ഓപ്ഷൻ ഡി ഇംപീരിയൽ ബാങ്ക് ഏതു വർഷമാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഉത്തരം ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ആർ ബി ഐ ചോദ്യം ഏത് വർഷമാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവതരിപ്പിച്ച ബാങ്ക് വർഷം കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സി ആന്ധ്രാ ബാങ്ക് ചിലർക്ക് ഡൗട്ട് വന്ന് കാണും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ എന്ന് കറക്റ്റ് വർഷം കൊടുത്തോണ്ടാണ് ഉത്തരം അത് വരുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ ആദ്യമായി എ ടി എം അവതരിപ്പിച്ച ബാങ്ക് ഏത് ഓപ്ഷൻ ബി എച്ച് എസ് ബി സി ബാങ്ക് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് ബാങ്കിംഗ് അവതരിപ്പിച്ചത് ഓപ്ഷൻ സി ഐ സി ഐ സി ഐ ബാങ്ക് ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അധികാരപ്പെട്ട ഏക ബാങ്ക് ഓപ്ഷൻ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പതിനാല് ബാങ്കുകൾ ദേശ സൽക്കരിച്ചത് ഏത് വർഷമാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ ബാങ്ക് ഏതാണ് ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പത്തൊമ്പതിന് പതിനാല് ബാങ്കുകൾ ദേശ സൽക്കരിക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി എത്ര ബാങ്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ദേശ രണ്ടാം ഘട്ടം ദേശസൽക്കരണമാണ് ഓപ്ഷൻ ബി ആറ് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ആർ ബി ഐയുടെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ ഡി മുംബൈ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ മുംബൈ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഐ സി ഐ സി ബാങ്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് അടുത്തത് ഐ സി ഐ സി ഐ ബാങ്കിന്റെ ആസ്ഥാനം ഓപ്ഷൻ സി മുംബൈ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏത് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനാർ ഓപ്ഷൻ എ ലാല ചോദ്യം ആന്ധ്രാ ബാങ്കി ബാങ്കിന്റെ സ്ഥാപകനാർ ആന്ധ്രാ ബാങ്കിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി പട്ടാഭി സീതാരാമയ്യ അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്ക് ഏതാണ് ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം വോളൻട്രി റിട്ടയർമെന്റ് സ്കീം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് വി ആർ എസ് അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ് ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക് അടുത്ത ചോദ്യം ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏതാണ് ഓപ്ഷൻ സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഉത്തരം ഓപ്ഷൻ സി ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അടുത്തത് ഏത് വർഷമാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി കൊൽക്കത്ത അടുത്ത ചോദ്യം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് ആരായിരുന്നു ഓപ്ഷൻ ബി അനിതാ ഫൗസർ അടുത്ത ചോദ്യം ഇന്ത്യക്കാരാൽ സ്ഥാപിതമായ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബോംബെ മ്യൂച്വൽ ലൈഫ് ലൈഫ് അഷുറൻസ് സൊസൈറ്റി ഏത് വർഷമാണ് ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് കമ്പനി സ്ഥാപിതമായത് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഏത് ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഓപ്ഷൻ ഡി നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഏത് വർഷമാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി മുംബൈ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനം ഓപ്ഷൻ സി ഹൈദരാബാദ് ഏതു വർഷമാണ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ സബ്സിഡറികളെ മാതൃകാ സ്ഥാപനത്തിൽ നിന്ന് വേർപെടുത്തി സ്വതന്ത്ര ഇൻഷുറൻസ് കമ്പനികളാക്കിയത് ഓപ്ഷൻ ബി രണ്ടായിരത്തിൽ നാഷണൽ ഇൻഷുറൻസ് അക്കാദമി എവിടെയാണ് നാഷണൽ ഇൻഷുറൻസ് അക്കാദമി എവിടെയാണ് ഓപ്ഷൻ എ പൂനെ അടുത്ത ചോദ്യം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി മുംബൈ ന്യൂ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അടുത്തത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി കൊൽക്കത്ത യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് അടുത്ത ചോദ്യം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ചെന്നൈ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് അടുത്ത ചോദ്യം ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ടാറ്റ സ്ഥാപിച്ചത് ഓപ്ഷൻ സി ന്യൂ ഇന്ത്യ അഷുറൻസ് ചോദ്യം ഇന്ത്യൻ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണത്തിന് നന്ദി കുറിച്ച എട്ടാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻ എ പി വി നരസിംഹറാവു അടുത്ത ചോദ്യം ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഞപാട് രൂപവൽക്കരിച്ചത് ഏറ്റവും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ശിവരാമൻ കമ്മിറ്റി അടുത്ത ചോദ്യം ദേശീയ വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഇന്ത്യക്കാർ സ്ഥാപിച്ച ഭാരതത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ബാങ്ക് ഏതാണ് ഇന്ത്യക്കാർ സ്ഥാപിച്ച ഭാരതത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ബാങ്ക് ഓപ്ഷൻ സി കൊമേഴ്സ്യൽ ബാങ്ക് അടുത്ത ചോദ്യം മായത് എന്നാണ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് അടുത്ത ചോദ്യം എന്തിനെ കുറിച്ച് പഠിക്കാനാണ് നരസിംഹം കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത് അടുത്തത് ഓപ്ഷൻ ബി ബാങ്കിങ് പരിഷ്കാരം അടുത്ത റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് ഓപ്ഷൻ ഡി ആയിരത്തി ഒക്ടോബർ രണ്ട് ലീഡ് ബാങ്ക് സ്കീം എന്ന ആശയം ശുപാർശ ചെയ്ത കമ്മിറ്റി ലീഡ് ബാങ്ക് സ്കീം ഓപ്ഷൻ ഡി നരിമാൻ കമ്മിറ്റി അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെയാണ് റിസർവ് ബാങ്ക് സ്റ്റാഫ് കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ചെന്നൈ അടുത്ത ചോദ്യം ലീഡ് ബാങ്ക് സ്കീം ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നരസിംഹം കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്ന് സ്ഥാപിക്കപ്പെട്ട ആദ്യ സ്വകാര്യ ബാങ്ക് ഓപ്ഷൻ സി യു ടി ഐ ബാങ്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് ഏത് വ്യവസായ മേഖലയിലാണ് ഓപ്ഷൻ ഡി ക്ലാസ് യൂസ് തേയിലൂസായി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്